ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് വളരെ നല്ല ഒരു ദിവസമാണ്. വളരെ നല്ല രീതിയിൽ എനർജി പ്രപഞ്ചത്തിൽ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം. സന്തോഷത്തെ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ദേവീക്ഷേത്രത്തിൽ പോകുന്നതും നന്നായിരിക്കും. നിങ്ങളുടെ ഹെൽത്തിനും വെൽത്തിനും ഒക്കെയും ഒരു ഇംപ്രൂവ്മെന്റ് വരുന്നതായിരിക്കും. നല്ലൊരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനത് സഹായിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ദൈവികമായ ചിന്തകളിലേക്ക് നീങ്ങുക. ഈ റീഡിംഗ് ജനറലാണ്, ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ഇട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ? നയനോ പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ദ മൂൺ വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ ലവേഴ്സ് വന്നിരിക്കുന്നു. നൈറ്റ് ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോൾസ് ആണ്. Nine of Swords. Knight of Wands. The Star. Eight of Swords. The Devil. Page of Pentacles. The Hermit. Nine of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്ക്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ, രണ്ട് കട്സിലും ഓരോ എനർജീസ് ആണ്. റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് ഒന്ന്. ത്രീ ഓഫ് സോർഡിന്റെ എനർജിയിൽ നിന്നും ഇവിടെ ഒന്ന് ഹീലായി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഫോർ ഓഫ് സോഡ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അമിതമായ സ്ട്രെസ്സിൽ നിന്നും അല്ലെങ്കിൽ അമിതമായ മറ്റ് വേദനകളിൽ നിന്നും ഒന്നുകൂടി മുന്നോട്ട് വരികയാണ്. അതിനെ ഒന്ന് റിലീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരിക, അതിനെ ഒന്ന് ഹീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഫോർ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് അല്പം വിശ്രമം,
ആ വിശ്രമം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ പഴയ പോലെ നിങ്ങളുടെ ജോലിയിലേക്ക് പോകുന്ന എനർജിയാണ്. കാരണം ദൂരെ പ്രകാശമുണ്ട്, ആ പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, അതാണ് പറയുന്നത്. ഇവരുടെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹമാണ്. പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും, പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ അല്ലെ. പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. എന്നിരുന്നാൽ കൂടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ എന്തോ ഒരു കാര്യത്തിൽ പറയാൻ പറ്റാത്തതായ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്തതായ ഒരു അഭിനിവേശ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതിനെ ആകർഷിക്കുക, തന്നിലേക്ക് അത് വേണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സാധ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കണ്ടില്ലേ ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികമായ എനർജി വന്നു ചേരുന്നു. സാമ്പത്തികമായ പല സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുക, അതിനുള്ള പ്ലാനുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഇവിടെ കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ തൊട്ടടുത്ത് നയൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. കാരണം ഈ നയൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് വിഷമം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അത് നിമിത്തം സാമ്പത്തിക ബാധ്യതകൾ നിമിത്തം ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള എനർജി, അതല്ല എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ പേടി അനുഭവിക്കുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാവാം നിങ്ങൾ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം ഇവിടെ, കണ്ടില്ലേ. ഹെർമിറ്റിന്റെ എനർജിയുണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, സൈലന്റ് ട്രീറ്റ്മെന്റിലാവാം നിങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നു, തൽക്കാലത്തേക്കാണ് വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾ സാമ്പത്തികമായ എനർജിയാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായ ബാധ്യതകളിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. കടം കൊടുത്തത് കിട്ടാതെ, അല്ലെങ്കിൽ ജോലി ചെയ്തത് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാതെ, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരവസ്ഥ, അത് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകൾ, ലോൺ എടുത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു വരുന്നു, കടം വർദ്ധിച്ചു വരുന്ന ഒരു എനർജി, വിദേശത്ത് പോയിട്ട് ജോലിയായി ശമ്പളമൊന്നും കിട്ടുന്നില്ല, വല്ലാതെ നിങ്ങൾ മാനസികമായി വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എനിക്കത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കാത്ത ഒരു എനർജി. അവിടെ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയോ നിങ്ങൾ അമിതമായി ആഗ്രഹിച്ചു, നിങ്ങൾ അതിന് പ്രയത്നിച്ചാണ്, പക്ഷെ അത് കിട്ടിയില്ല. അത് കാരണം നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തികത്തിന്റെ വരവുണ്ട്, ഇവിടെയും കണ്ടില്ലേ ഇഷ്ടം പോലെ സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് ഇവിടെ. എന്നാൽ തന്നെ ഇവിടെ പേടിയാണ്, അതാണ് പറഞ്ഞത്. സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സാമ്പത്തികം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം ശ്രമിച്ച് നിങ്ങൾ നേടിയാലും ചിലർക്കത് നഷ്ടപ്പെടുന്ന എനർജി, എത്ര കിട്ടിയാലും ഒന്നിനും തികയാത്ത അവസ്ഥ അല്ലെ. അങ്ങനെയും ചിലർക്ക് പറയാമല്ലോ, എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും ഒരുപാട് കഷ്ടപ്പെട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും തികയാത്ത ഒരവസ്ഥ, ഒന്നും തീർത്ത് നമുക്ക് ഒന്ന് നിങ്ങൾക്ക് ഒന്നിനോട്ടും പോകാൻ പറ്റുന്നില്ല. ഒരു ബാധ്യത ഒഴിയുമ്പോൾ മറ്റൊരു ബാധ്യത, അങ്ങനെ ബാധ്യതകൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നു. അതിൻ്റെതായ ഒരു പേടി നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും, കടക്കാർ ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങിച്ചത് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് വാങ്ങിച്ചത് കിട്ടാനുണ്ട്, ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിങ്ങൾ ഇവിടെ പേടി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയും കണ്ടില്ലേ, ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെയും നല്ല പേടി അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങളിലേക്ക് ആ എനർജി വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ കടന്നു പോകും എന്ന് പറയുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്, കണ്ടില്ലേ. എന്തൊക്കെയാ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, നെഗറ്റീവായിട്ടുള്ള ചില എനർജീസ് ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. അതൊരു സന്തോഷകരമായ ഒരു വാർത്തയല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് വിട്ടുപോകാൻ കഴിയും. സിക്സ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഒരിടത്ത് നിന്ന് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ആവാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് സ്റ്റാർ എന്നൊരു പദവിയിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് താരമായി തിളങ്ങാൻ കഴിയുന്നു എന്ന് പറയാം.
കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് ഹാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചോ, ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള എനർജി ഉണ്ടായിരിക്കാം, അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും. അതിന് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ഒക്കെയും ശരിയായ രീതിയിൽ ഒരു മുന്നേറ്റം അതിനായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ മുന്നേറുന്ന ഒരു രീതിയിൽ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 8 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്, അത് ഷാഡോ സൈഡ് ഡബിൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം നിഴൽ കാണുമ്പോൾ പോലും നിങ്ങൾ പേടിച്ചു പോകുക, അത്തരം ഒരു അവസ്ഥ. കാരണം ഇവിടെ 8 ഓഫ് സോഡിന്റെ അവസ്ഥ കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ നിഴൽ കാണുന്നത് നിങ്ങൾക്ക് തന്നെ പേടി അനുഭവിക്കുന്നു. ചില സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ഒരുപാട് വിഷമകരമായ അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ചില ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്, ഇതൊക്കെ പല പല ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്ന എടുക്കണം. അപ്പോൾ ഇവിടെ ചില സമയത്ത് ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ സ്വന്തം നിഴൽ കാണുന്നത് പേടിച്ച് ഇരിക്കുക, സ്വന്തം നിഴൽ കാണുന്നത് കൂടെ പേടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങളെ നല്ല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ഒരു എനർജി ഉണ്ട്. അത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ലത് പ്രവർത്തിക്കാൻ പോകുമ്പോൾ നിങ്ങളെ അത് നെഗറ്റീവ് പറഞ്ഞിട്ട് നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്കൊന്ന് മുന്നോട്ട് വരാനുള്ള ആ ഒരു എനർജി ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലുണ്ട് എനിക്കിത് കടന്നു പോകണം, എനിക്കിത് പറ്റില്ല, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം എന്നിലേക്ക് വന്നത് ശരിയല്ല, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, കുറച്ചുകൂടി സാമ്പത്തികം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ വീട്ടിലെ ഈ നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കത് അവിടുത്തെ സാഹചര്യം ഇഷ്ടപ്പെടാത്തതാവാം, അവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം എന്നൊക്കെ നിങ്ങൾ പലതരത്തിലുള്ള ചിന്തകളാൽ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ മഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാൽ പോലും മറ്റുള്ളവർ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജിയാണ് ഇവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അവർ പറയുന്നതും കൂടെ അംഗീകരിക്കാൻ പോകണം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടാത്ത അവസ്ഥ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ചുറ്റുമുള്ളവർ തന്നെ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നു, നിങ്ങളെ അവർ പിന്നോട്ട് വലിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാഹചര്യം ഉണ്ട്, പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരാതെ ഇരിക്കാൻ വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ ബാക്കിലേക്ക് വലിക്കുന്ന ഒരു എനർജി. അത് തീർച്ചയായിട്ടും അത് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് പോകാം, ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും, 8 ഓഫ് സോർഡ്സിൽ നിന്നും, അല്ലെങ്കിൽ ഷാഡോ സൈഡിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം എന്താണ്? ഇവിടെ 8 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്നും മുന്നോട്ട് പോവുക, എനിക്ക് ഇവരുമായിട്ടുള്ള സഹകരണം എനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് എനിക്കിവിടെ കഴിയേണ്ട കാര്യമില്ല, എനിക്ക് ഫ്രീഡമാണ് വേണ്ടത്, ഞാൻ എന്റെ കാര്യം നോക്കാൻ പോകുന്നു, എന്നെ ആര് തടയാനാണ്, ഇതൊക്കെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയും എന്താണ്? വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഒഴിവാക്കി ഇവിടെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് പല സാഹചര്യങ്ങളിൽ നിന്നും അതിനെ വേണ്ടെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് കണക്ട് ആവാൻ പോകാൻ നിങ്ങൾക്ക്. നിങ്ങളൊരു സ്പിരിച്വൽ ആണ്. കാരണം എന്താണ്? ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ആവാനുള്ള ഒരു യാത്രയാണ് എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ദൈവികമായ ചിന്തകളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒന്നൊരു മോചനം നേടുന്നു. അവിടെ നിന്നെല്ലാം ഒന്ന് വിടുതൽ വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നും, നല്ല ആൾക്കാരെയും നല്ല മോശം ആൾക്കാരെയും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ചില ആൾക്കാർക്ക് ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി അത് നിങ്ങളെ നല്ലതുപോലെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു, റിയലൈസ് ചെയ്യാൻ കഴിയുന്നു എന്താണ് ഇത് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന്.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ആവാൻ പറ്റുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലരും ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടാവാം. അതുവഴി നിങ്ങൾക്ക് വളരെയധികം മനസമാധാനം ലഭിക്കുന്ന ഒരു എനർജിയാണ് ദഹർമിറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഉൾവിളികളെ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുക. സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളിൽ ഒരു നിർദ്ദേശം ലഭിക്കും. അപ്പോൾ ദൈവികമായ ചിന്തകളിലേക്ക് കൂടുതൽ പോവുക. അത് നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു എനർജി. അങ്ങനെ ആ നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നിർദ്ദേശമൊന്നും അനുസരിക്കേണ്ട ഗതികേട് വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ഒരവസ്ഥ വരില്ല, ഫ്രീഡം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ലവേഴ്സ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കണക്ട് ആവാൻ പറ്റും. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം ആവേശത്തോടുകൂടി വരുന്നു. കണ്ടില്ലേ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യമാകുന്ന എനർജിയാണ്. അതുപോലെ ഇവിടെ നയൻ ഓഫ് വാൻഡ്സ്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിന്റെ കൂടി കുറവുണ്ടോ, അത് നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആവുന്ന എനർജിയാണ്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് ഇവിടെ ആ ആഗ്രഹം നിങ്ങൾക്ക് ഇവിടെ ഫുൾഫിൽ ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളുടെ വിഷസ് ഒന്ന് ഫുൾഫിൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ സാമ്പത്തികമായ വരവ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ സാമ്പത്തികം ആർക്കും അനാവശ്യമായിട്ട് കടം കൊടുക്കാൻ പാടില്ല. ആർക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ കടം കൊടുക്കരുത്. അനാവശ്യമായിട്ട് നിങ്ങൾ ഇന്ന് പണം ചെലവാക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് മറ്റൊരിടത്ത് കൊണ്ടുവയ്ക്കാൻ ഇന്ന് ഇടവരരുത്. എന്നാൽ ചോദിക്കുക, അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? കഴിയുന്നത് നിങ്ങൾ ശ്രമിക്കുക അത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോകാതെ. സ്ത്രീകളൊക്കെ ഇന്ന് അമ്പലങ്ങളിൽ പോകണം, ക്ഷേത്രങ്ങളിൽ പോകണം, ദേവിയെ ആരാധിക്കണം, പരമശിവനെ ആരാധിക്കണം ഒക്കെ ചെയ്യേണ്ട നല്ല ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലുള്ള സ്വത്ത് സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കിവിടെ ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം, എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ, ചേഞ്ച്, ഫുൾഫിൽമെന്റ്. ഒരു കാർഡ് കൂടെ എടുക്കാവേ. ട്രാൻസ്ഫോർമേഷൻ, വളരെയധികം നല്ല എനർജിയാണ്. കണ്ടല്ലേ, ഫോട്ടോ ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ഇന്നർ പീസ് ആണ്. കണ്ടല്ലേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മനസമാധാനം ലഭിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക എന്ന് പറഞ്ഞതേ ഉള്ളല്ലോ. ഇവിടെ നിങ്ങൾക്ക് അതുവഴി എന്താണ് ലഭിക്കാൻ പോകുന്നത്? നിങ്ങളുടെ മനസമാധാനം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതലായിട്ട് സന്തോഷം സമാധാനം ഒക്കെയും ലഭിക്കുന്ന ദിവസമാണെന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവ് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം എന്താണ്, മാനസികമായിട്ട് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട്. ഇന്ന് ഫുൾ മൂൺ ഡേ കൂടെയല്ലേ, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എനർജി നിങ്ങളിലേക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടില്ലേ, നല്ല ചേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇന്നത്തെ ദിവസത്തെ പോസിറ്റീവായിട്ടുള്ള എനർജി. നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, വരാതിരിക്കില്ല. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്, ഫുൾഫിൽമെന്റ് വന്നിട്ടുണ്ട്, ആഗ്രഹ സഫലീകരണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് ആകർഷിച്ചു വരും. കാരണം നിങ്ങൾക്ക് അത്രമാത്രം നല്ല കഴിവുള്ളവരാണ്, നിങ്ങൾ അത്രമാത്രം നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾ സ്വീകരിക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് വളരെയധികം പ്രാധാന്യമായി എടുത്തു പറയേണ്ടത്.
കാരണം ആഗ്രഹങ്ങൾ സഫലമാകുന്നു, കണ്ടില്ലേ? ഫുൾഫിൽമെന്റ് കണ്ടു. അതേ ദിവസം പൗർണമി കണ്ടില്ലേ? ഇവിടെ പൗർണമി കണ്ടില്ലേ? ഫുൾമൂൺ. ഫുൾമൂണിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ സാധ്യമാകാൻ പോകുന്നത്? ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ പ്രയത്നിച്ചിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തിയിട്ടുണ്ടാവണം. അതുവഴി നിങ്ങളിലേക്ക് കണ്ടില്ലേ ട്രാൻസ്ഫോർമേഷൻ, നല്ല ഒരു ചേഞ്ച് ആണ്. ഇതേപോലെ ഇവിടെ വളരെയധികം സന്തോഷകരമായ ഒരു എനർജിയാണ് ഇത്. അതുപോലെ ചേഞ്ച് കണ്ടില്ലേ? ഈ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾ അതുപോലെ പ്രയത്നിച്ചിട്ടുണ്ടാവണം, മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തിയിട്ടുണ്ടാവണം, നിങ്ങൾ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം, നിങ്ങളുടെ കർമ്മ ഇവിടെ തീരാറായിട്ടുണ്ടാവണം. കർമ്മയിൽ നല്ല വേരിയേഷൻ, എല്ലാം തീർന്നു എന്നല്ല എനിക്ക്, അങ്ങനെ എല്ലാ കർമ്മയെല്ലാം അങ്ങനെ തീർന്നിട്ട് നമുക്ക് മറ്റൊരു പ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെയും കുറച്ച് 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 നിങ്ങളുടെ ശ്രമം അനുസരിച്ച് കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളും ഇവിടെ സംഭവിക്കും. പരിവർത്തനങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങളുടെ ഭാഗ്യം, ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്താണെന്ന് നോക്കാം. Mice, door, candy, crowd. ഫ്ലവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഹാപ്പിനെസ് കണ്ടില്ലേ? നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് എന്റെ ദിവസമാണ് ഇന്ന്. ഒരുപാട് പേർക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. വളരെ നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്, ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് യഗ് ആണ് വന്നിരിക്കുന്നത്. സക്സസ് ആക്ച്വലി വിത്ത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക്. നിങ്ങളുടെ ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ മറ്റുള്ള നിങ്ങളിലേക്ക് വരാൻ വേണ്ടി, ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തുകൂടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക്, അതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട്. ആ ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വെൽത്താണ് വന്നിരിക്കുന്ന, ധനം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഹെൽത്തും വെൽത്തും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവിടാണ് വന്നിരിക്കുന്നത് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. നിങ്ങൾ ഇന്നത്തെ ദിവസം ആരില്ലെങ്കിലും നിന്ന് വളരെ നല്ല ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്ന് ഒരു അഡ്വൈസ് തേടാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, അല്ലാതെ എനിക്കത് വേണ്ട, ഞാനെല്ലാം തികഞ്ഞത് എന്നുള്ള ഭാവം വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് തേടാവുന്നതാണ്. അത് നിങ്ങളെ സക്സസിലേക്ക് നയിക്കും, സന്തോഷത്തിലേക്ക് നയിക്കും. നമ്മുടെ കണ്ടിലെ ടേബിളാണ് ഹാർഡ് വർക്ക്. എന്തെങ്കിലും വിധത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സക്സസ് ആക്ച്വലി ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്കാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലേ, നമ്മുടെ മൈസ് ബിസ്കോഡ് ആണ് ഫ്രണ്ട്സ് ഓർ ഫാമിലി. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഫാമിലിയുടെ ഇടയിലോ നിങ്ങൾക്കൊരു കോഡ്കട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർപിരിവ് അല്ലെങ്കിൽ ഒരു ശത്രുത തോന്നാവുന്ന ദിവസമാണ് ഇന്നെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രുത തോന്നാവുന്ന ദിവസം അല്ലെങ്കിൽ ഒരു പിണക്കം ലഭിക്കുന്ന ഒരു ദിവസം, ഒരു പിണക്കം ഉണ്ടാവുന്ന ദിവസമാണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ. ഇതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? യു വിൽ ബി ഷോൺ ദ വേ. കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വഴികാട്ടിയാവാൻ കഴിയും. കാൻഡിലിനെ പോലെ, കാൻഡിൽ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വെളിച്ചം പരക്കുക അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കത് സ്വീകരിച്ചാൽ മാത്രം മതി. എത്ര സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ക്രൗൺ ഓണർ ആൻഡ് റെസ്പെക്ട്. റെസ്പെക്ട് വിൽ കം ടു യു. നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും ഒക്കെ വരാൻ തുടങ്ങുന്നുണ്ട്.
മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു. അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധാരാളം സമ്പത്ത് ലഭിക്കട്ടെ, ധാരാളം സ്നേഹം ലഭിക്കട്ടെ. എല്ലാവർക്കും വളരെ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ. ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.